ഇറ്റ്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 4 വെറൈറ്റി അഗ്ലോണിമയാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ വെറൈറ്റി ആണെന്നും അതിന്റെ റേറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ 4 അഗ്ലോണിമസില് 2 എണ്ണം ഒരു 16-17 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളതും 2 വെറൈറ്റി ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്നത്, എന്ന് വെച്ചാൽ ഒരു സീഡ്ലിംഗ് ടൈപ്പ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ ആദ്യത്തേത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന 10 ക്യാരറ്റിന്റെ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പൊ ഇതിൽ നല്ല ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പ്ലാന്റിന് നമ്മൾ ഈ പോട്ടിന്റെ ഇവിടെ നിന്ന് ഈ പ്ലാന്റിനുള്ള ഒരു ഹൈറ്റ് വന്നിട്ട് ഒരു 16 സെന്റിമീറ്ററോളം വരുന്നുണ്ട്. ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്, നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്ലാന്റ് ഈ പ്ലാന്റ് ആണ്, നമ്മുടെ 10 ക്യാരറ്റിന്റെ പ്ലാന്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ കുഞ്ഞു ബ്ലാക്ക് പോട്ടിലാണ് വന്നിരിക്കുന്നത് അഗ്ലോണിമസ് എല്ലാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫോട്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെ ഐഡിയ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇതും നമ്മുടെ 10 ക്യാരറ്റിന്റെ ആ ഒരു സൈസ് തന്നെയാണ്, ഒരു 16-17 സെന്റിമീറ്റർ. പിന്നെ ഇതിൽ 2 ഷൂട്ട് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നു, ഇതിലൊരു വലിയ പ്ലാന്റ് അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലുള്ള കുഞ്ഞു പ്ലാന്റ് ഒരു 1-2 ഒക്കെ ഉണ്ട്. അങ്ങനെ 1-2 ഷൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പിങ്കും ഒരു വൈറ്റും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. അതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ റൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല മെച്യുർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ 10 ക്യാരറ്റും പിന്നെ ഈ ഒരു അഗ്ലോണിമയും. അടുത്ത 2 അഗ്ലോണിമയാണ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ചെറുതാണ്, ഒരു 10 സെന്റിമീറ്റർ വരുന്നത്. അത് നമ്മുടെ സെൻ സ്റ്റാറിന്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല കളർ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഒരു 10 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത്. 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ പോട്ടോട് കൂടിയുള്ള ഹൈറ്റ് അല്ല, ഈ പോട്ട് തൊട്ടിട്ട് ഈ പ്ലാന്റിന്റെ ഏകദേശം ഒരു ഇവിടെ വരെയുള്ള ഒരു ഹൈറ്റ് ആണ് നമ്മളൊരു 10 സെന്റിമീറ്റർ എന്ന് ഉദ്ദേശിച്ച് പറയുന്നത്. അപ്പോൾ കളർ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈസിലാണ് എല്ലാ പ്ലാന്റ്സും വന്നിരിക്കുന്നത്. ഈ ഒരു സൈസാണ് പ്ലാന്റ്സൊക്കെ, എല്ലാവരും 10 സെന്റിമീറ്റർ ഒക്കെ വരുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. പക്ഷെ ഇത് സീഡ്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ, സാധാരണ സീഡ്ലിങ്സിലൊക്കെ ഒരു 4-5 ഇലയൊക്കെയല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു കുറച്ചൊന്ന് മെച്യൂർ ആയിട്ട് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അടുത്ത നമ്മുടെ പേൾ ഓഫ് മെലോഡ പ്ലാന്റ് ആണ്. അതും ഇതേപോലെ ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ്. ഇതാ നിങ്ങൾക്ക് പ്ലാന്റ് കാണാനായിട്ട് പറ്റും. ഇതാ കളർ ഷെയ്ഡ് ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു സൈസ് തന്നെയാണ്, ഇതാ എല്ലാം ഈ ഒരു സൈസിൽ തന്നെയാണ് വരുന്നത്. ഇതാ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നിങ്ങൾക്ക് പോട്ടിൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും, റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള പേൾ ഓഫ് മെലോഡ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. നമുക്ക് 10 ക്യാരറ്റിനും ഞാൻ ഫസ്റ്റ് കാണിച്ച ഈ 10 ക്യാരറ്റിനും ഈ പ്ലാന്റിനും, അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഈ ഫോട്ടോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 10 ക്യാരറ്റ് ആണെങ്കിലും 250 ആണ്, ഈ പ്ലാന്റ് ആണെങ്കിലും 250 തന്നെയാണ് റേറ്റ് വരുന്നത്. ഇനി നമ്മുടെ സെൻ സ്റ്റാറോ പേൾ ഓഫ് മെലോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും പ്ലാന്റ് ആണെങ്കിൽ ഇതിന് 230 രൂപയാണ് വരുന്നത്. ഇതും നമ്മളിതുപോലെ ഫോട്ടോട് കൂടി തന്നെയായിരിക്കും അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് സൈസ് ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം ഹൈറ്റ് പറഞ്ഞത്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ വേറെയും കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോയും ഇട്ടുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 4 അഗ്ലോണിമ പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ അഗ്ലോണിമ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴിയാണ്. പിന്നെ നമുക്ക് പ്രൊഫഷണൽ കൊറിയറും അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ദയവായി നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കുക. നമുക്ക് മിക്ക ആൾക്കാരും കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൾ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ കോൾ എടുത്ത് ഒരാളെടുത്ത് സംസാരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു 3-4 ആൾക്കാർക്ക് മെസ്സേജ് അയച്ച്
സംസാരിക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു പ്രശ്നം കൊണ്ടിട്ട് മാക്സിമം നമുക്ക് വരുന്ന കോളിൽ പറ്റുന്നതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാ കോളുകളും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ പ്ലാൻസ് ഇപ്പം നമ്മൾ ഓർഡർ എടുക്കുന്ന കാര്യവും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഇപ്പോൾ ഈ വീക്ക് എടുക്കുന്ന ഓർഡർ ആയിരിക്കും അടുത്ത ആഴ്ച അയക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാൻസ് ഒരു മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഈ ഒരു 3 ദിവസം മാത്രമേ നമുക്ക് അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം DTDC കൊറിയർ സർവീസിൽ നമുക്ക് പ്ലാൻസ് അയക്കുമ്പോൾ കേരളത്തിൽ ഒരു 2 മുതൽ 3 ദിവസം വരെയാണ് അവർ ഡെലിവറി ടൈം പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 1-2 ദിവസം ഫ്രണ്ടിലോട്ടൊക്കെ ആവും. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വർക്കിംഗ് ഡേയ്സ് അല്ലാതെ ഇടയ്ക്ക് എന്തെങ്കിലും ഹോളിഡേയ്സ് ഒക്കെ വരെയാണെങ്കിൽ അതിലൊന്നും പ്ലാൻസ് കൊറിയർ സെൻറ്ററിൽ പെട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ദിവസം മാത്രം നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നൊരു നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്ലാൻസിനെ കുറിച്ചിട്ടും വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.